തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുമായി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിക്കൊപ്പമുണ്ട്. ദേശീയ നേതാക്കൾ എത്തുന്നതോടെ വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലേക്ക്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം നാളെ റോഡ് ഷോയായാണ് പ്രിയങ്കാ ഗാന്ധി പത്രിക നൽകുക. സത്യൻ മൊകേരിയും നവ്യ ഹരിദാസും പര്യടനം തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ വിനീത വി ജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നൊപ്പം വയനാട്ടിൽ നിന്ന് സൂർജിത് അയ്യപ്പത്തും. വിനീത, ഈ പ്രിയങ്കാ ഗാന്ധി പുറപ്പെട്ടുവല്ലോ, എങ്ങനെയാണ് ഈ യാത്രയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് വിനീത? ഉന്നശ അല്പസമയം മുൻപാണ് പ്രിയങ്കാ ഗാന്ധി ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചത്. സോണിയാഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പമുണ്ട്. പ്രിയങ്കയുടെ കന്നി അംഗത്തിന് ഒപ്പം ഈ പ്രചരണത്തിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കാൻ സോണിയാഗാന്ധിയും എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇരുവരും ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് മൈസൂരിലേക്ക് എത്തുക. അവിടെ നിന്ന് റോഡ് ഗതാഗത മാർഗം വയനാട്ടിലേക്ക് എത്തും. ഇന്ന് സുൽത്താൻ ബത്തേരിയിലായിരിക്കും താമസം. അതിനുശേഷം നാളെ കൽപ്പറ്റയിലെത്തി രാവിലെ 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നാളെ പ്രത്യേക റോഡ് ഷോയും തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയും ഒക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവർ അത്തരം തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നാളെ രാവിലെയോടുകൂടി വയനാട്ടിൽ എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും രാഹുൽ പറഞ്ഞത്, ഈ വയനാട്ടിലെ ജനങ്ങൾ അവർക്ക് തന്റെ ഹൃദയത്തിലാണ് സ്ഥാനമുള്ളത്. തനിക്ക് പകരമായി തന്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധി അല്ലാതെ മറ്റ് ആരെയാണ് ഒരു പകരം ഒരു പ്രതിനിധിയായി തനിക്ക് നൽകാൻ കഴിയുക എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നാളെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ വയനാട്ടിലെ എല്ലാ ജനങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ആഘോഷത്തോടുകൂടി തന്നെയായിരിക്കും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിനുശേഷം ഉണ്ടാവുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലൊക്കെ തന്നെ വലിയ കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് അത് കൂടുതൽ ആവേശമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിച്ചേരും. ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ഈ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. സുജിത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുജിത്ത്, നാളെയാണല്ലോ പ്രിയങ്കാ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തുമല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് റോഡ് ഷോ നടക്കുന്നത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും. തുടർന്ന് കളക്ട്രേറ്റ് വരെയും റോഡ് ഷോ ഉണ്ടാകും. അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനുശേഷം ഒരു പൊതുയോഗവും വെച്ചിട്ടുണ്ട്. ആ പൊതുയോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടാകും. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകാൻ 3 മുഖ്യമന്ത്രിമാർ, ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയും അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രിയും കർണാടക ഉപമുഖ്യമന്ത്രിയും എല്ലാം തന്നെ, അങ്ങനെ ദേശീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയും മത്സരിച്ച ഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിൽ തന്നെയായിരുന്നു. വലിയ വിപുലമായ റോഡ് ഷോയോട് കൂടി തന്നെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിന്റെ തുടർച്ച എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇത് കാണുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഇത് വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം, ബഹുജന പങ്കാളിത്തം ഈ റാലി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഈ ചുരം ഇറങ്ങിയുള്ള മണ്ഡലങ്ങളിൽ, അതായത് തിരുവമ്പാടിയിലും വണ്ടൂരും ഏറനാടും നിലമ്പൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പോലും പ്രവർത്തകർ ഇവിടേക്ക് കൽപ്പറ്റയിലേക്ക് നാളെ കേന്ദ്രീകരിക്കും. അങ്ങനെ വിപുലമായ ഒരു റാലിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നിർവഹിക്കുന്നത്. കൂടുതൽ സമയം, നേരത്തെ രാഹുൽ ഗാന്ധി 3 തവണയാണ് കഴിഞ്ഞ തവണ എത്തിയതെങ്കിൽ ഇത്തവണ കൂടുതൽ സമയം ഈ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണം ഉണ്ടാകും. പരമാവധി എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പൊതുയോഗങ്ങളിൽ സംബന്ധിക്കാനുള്ള അത്തരത്തിലുള്ള ശ്രമമാണ് പ്രിയങ്കാ ഗാന്ധി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. എന്തായാലും വളരെ വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വയനാടൻ രംഗം മാറും എന്നുള്ളത് തന്നെയാണ് ഇതോടുകൂടി കരുതുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് 24ന്റെ തത്സമയ ചർച്ചയും ഇന്ന് നടക്കുന്നുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിലാണ് അടക്കളം പരിപാടി നടക്കുന്നത്. ഗോപികൃഷ്ണനാണ് ചർച്ച നയിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം യു ഡി എഫിൽ നിന്നും അതോടൊപ്പം എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടാകും. പൊതുജനങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയാണ് ഇതിന്റെ തത്സമയ സംപ്രേഷണം നടക്കുന്നത്. കൽപ്പറ്റയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഈ സംവാദം. എല്ലാ പ്രേക്ഷകരെയും നമ്മൾ ആ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് സുജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന്.